Hi everyone, welcome back to my channel Neha's Cooking Light. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബട്ടർസ്കോച്ച് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. 1.5 kg weight വരുന്ന ഒരു കേക്കാണിത്. ഓവൻ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഇതിന് ആവശ്യമായ പ്രളയം റെഡിയാക്കി എടുക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പ് നട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിഞ്ച് സാൾട്ട് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച നട്ട്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് നിരത്തിയിടാം. ഈ പ്ലേറ്റ് എണ്ണ തടവിയിട്ടുണ്ടായിരുന്നു. ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാം. ഇത് കാരമലായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ അൺസോൾട്ടഡ് ആണെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അര കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് 1 മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം എടുത്താലും മതി. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ഉപ്പ് എന്നിവ ഇത്രയും ചേർത്ത് അരിച്ചെടുക്കുക. ഞാനിത് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലോട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാനേ പാടുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ച് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ അരിച്ചു വെച്ച മൈദ 3 ബാച്ചായിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 1/2 കപ്പ് പാലൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാല് ചെറിയ ചൂടുള്ളതായിരിക്കണം, എന്നാൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇത് 8 ഇഞ്ചിന്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് 3 ലെയർ ആയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3 ഡ്രോപ്പ് ബട്ടർ സ്കോച്ച് എസൻസും 3 ഡ്രോപ്പ് ലെമൺ യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്തെടുക്കാം. ഇനി ഒരു കേക്ക് ബോളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ വിപ്പ് ചെയ്ത് വെച്ച ക്രീം അപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് കാരമൽ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി പ്രളയനും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ അടുത്ത ലെയർ കൂടി വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് നമുക്ക് എല്ലാ ലെയറും ഇതുപോലെ ഫിനിഷ് ആക്കി എടുക്കാം. ഞാനിതിവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ വിപ്പിംഗ് ക്രീം തേച്ച് നമുക്കിത് ഫിനിഷാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.